ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ ചേർത്തേക്കുമെന്നാണ് സൂചന. അതിനിടെ രേഖകളിൽ ക്രമക്കേട് നടത്താൻ തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായും വ്യക്തമായിട്ടുണ്ട്. ബിദിൻ എംദാസ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിദിൻ, ഇതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ വനിതാ ഉദ്യോഗസ്ഥരെ ഒഴികെ ബാക്കിയുള്ളവരുടെ മൊഴി എടുത്തതാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരെ പ്രതിപട്ടികയിൽ ചേർക്കുമെന്ന് തന്നെയാണോ സൂചന? രജനി, 7 പേരടങ്ങുന്ന സംഘമാണ് മത്തായിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ 6 പേരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരു വനിതാ ഉദ്യോഗസ്ഥ സംഘത്തിനുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 6 പേരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനും ഇതിനെ ഇവരുടെ കൂടുതൽ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഈ ഉദ്യോഗസ്ഥരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ കിട്ടുമെന്ന് ചേർത്തേക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം വകുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിൻ്റെ ആധികാരിക രേഖകളിൽ തിരുത്തുകയും ക്രമക്കേടുകൾ നടത്തി എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെ സ്വാധീകരിക്കുന്ന ചില വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത്, ഈ മത്തായിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി നേരെ തെളിവെടുപ്പിന് കൊടുപ്പനയിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് മത്തായി തെളിവെടുപ്പിനിടെ ചാടി രക്ഷപ്പെടുന്നതിനിടെ കിണറ്റിൽ വീണ് മരിച്ചു എന്ന് വനം വകുപ്പ് പറയുന്നു. പക്ഷേ ഈ എല്ലാ അർത്ഥത്തിലും മത്തായി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വനം വകുപ്പ് കുരുക്കിലായി എന്ന് മനസ്സിലായി. ഇതിനുശേഷം വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഈ രേഖകൾ ക്രമകൾ തിരുത്തിക്കൊണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്നും വിട്ടുപോരാനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ ഈ ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനായ ഗുരുനാഥമൻ ഫോറസ്റ്റ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ ഈ സംഭവ ദിവസം രാത്രിയിൽ ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുന്നു. ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ ശേഷം ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ GED അടക്കമുള്ള രേഖകൾ അവരവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം വടശ്ശേരിക്കരയിലുള്ള ഈ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ രേഖകൾ തിരുത്തിയത്. തുടർന്ന് ഈ രേഖകൾ തിരുത്തിയ ശേഷം ഈ എടുത്ത GED പുലർച്ചെ 3:45 ഏകദേശം ഒരു 6-6.5 മണിക്കൂർ എടുത്ത് ഈ സംഭവങ്ങളെല്ലാം എടുക്കുന്നു, രേഖ എടുക്കുന്നു, അത് തിരുത്തുന്നു. പുലർച്ചെ 3:45 തിരിച്ചിത് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്രമക്കേടുകൾ നടന്നത്. ഇതിനെ ഇവർക്ക് സഹായമായി എത്തിയത് ഗുരുനാഥമൻ സ്റ്റേഷനിലെ 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. മാത്രമല്ല, ഈ സംഭവത്തിനെ തുടർന്ന് വനം വകുപ്പ് അവരുടെ വാഹനമടക്കം സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 7 ഉദ്യോഗസ്ഥരും ആ വനം വകുപ്പ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ വനം വകുപ്പിൻ്റെ തന്നെ സഹായത്തോടെ ഒരു ഇന്നോവ കാറിൽ മറ്റൊരു ഫോറസ്റ്റ് സ്റ്റേഷനായ കരികുളത്തേക്ക് എത്തിക്കുന്നു. രാത്രിയിൽ ഈ 7 ഉദ്യോഗസ്ഥരും കരികുളം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് തങ്ങിയത്. ഓക്കെ ബിദിൻ, ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടായാലും കുടുംബം ആദ്യ ദിവസം മുതൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രതിഷേധം UDF ഏറ്റെടുക്കുന്നു. ഇന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി മത്തായിയുടെ വീട് സന്ദർശിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് നൽകാൻ കഴിയുന്ന വിവരം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഭവം നടന്ന് മത്തായിയുടെ ശവസംസ്കാരം നടത്താൻ ഇതുവരെ കുടുംബം തയ്യാറായിട്ടില്ല. ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാറ്റിയെങ്കിൽ മാത്രമേ സംസ്കാരം നടത്തൂ എന്നാണ് കുടുംബത്തിൻ്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ കോണുകളിൽ നിന്നും കുടുംബത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. തുടർന്ന് ഈ സമര പരിപാടികൾ ഏറ്റെടുക്കാനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ACS ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മത്തായിയുടെ വീട് സന്ദർശിക്കാൻ എത്തുന്നത്. നാളെ മുതൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ കോൺഗ്രസിൻ്റെ നേതാക്കൾ 4 പേർ വീതം ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉപവാസ സമരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.